ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അവിൽ ഉപയോഗിച്ചിട്ട് നല്ല മധുരമുള്ള ഒരു വിഭവം തയ്യാറാക്കിയെടുക്കാം പണ്ട് കാലത്തൊക്കെ തയ്യാറാക്കിയിരുന്ന ഒരു വിഭവമാണ് ഇന്നത്തെ കുട്ടികൾക്ക് അധികം പരിചയം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് അവിലാണ് ഞാനിവിടെ മട്ടയരിയുടെ അവിലാണ് എടുത്തിരിക്കുന്നത് വെള്ളം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി പിന്നെ ഞാൻ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഇനിയും നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട് അതിനു മുമ്പ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ശർക്കര എടുത്തിട്ട് ഉരുക്കാനായിട്ട് ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കണം അപ്പോൾ ഇത് മെൽറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും അതുപോലെ തന്നെ അവലും വേറെ വേറെ നമുക്കൊന്ന് വറുത്തെടുക്കണം കപ്പലണ്ടി വറുത്തതാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്താൽ മതി കപ്പലണ്ടി നമ്മൾ വറുത്ത് മാറ്റി ഇനി അവലും വറുത്തെടുക്കുക അവല് വറുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരും നമ്മൾ കടിച്ചിങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേ ഏകദേശം അവലും റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി വരും ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പൊടിച്ച് പൊടിച്ച് കളയാനായിട്ട് സാധിക്കും ആ ഒരു സമയം വരെ ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ അവിൽ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റാം ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ തേങ്ങയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് തേങ്ങയും ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പലഹാരത്തിനൊരു പ്രത്യേക ഫ്ലേവറും മണവും ഒക്കെ കിട്ടും ഇത് കുട്ടികൾക്ക് കൊടുക്കാനായി പ്രധാനമായും കുട്ടികൾക്ക് കൊടുക്കാനായി തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു വിഭവമാണ് നമ്മളിതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ അവരുടെ ഹെൽത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി ഈ തേങ്ങ ഇതിൽ നിന്ന് മാറ്റണ്ട അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത കപ്പലണ്ടി തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ആക്കിയത് ഇട്ട് കൊടുക്കുക അതിലേക്ക് അവിലും അതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒഴിച്ചാൽ ചില ഭാഗം മിക്സാവാതെ അങ്ങനെ കിടക്കും അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്ത ജാഗരി ജ്യൂസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ശരിക്കും അവലൊന്ന് എല്ലായിടവും ഒന്ന് നനഞ്ഞ് കിട്ടണം അപ്പോൾ നിങ്ങളുടെ നമ്മുടെ ഈ ശർക്കര നീര് അത്രയും തികയുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ മധുരത്തിനുള്ളത് എന്തായാലും ഉണ്ട് അപ്പോൾ കുറച്ച് നനയാൻ ആവശ്യമായിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം പച്ചവെള്ളമൊന്നും ചേർക്കരുത് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക എല്ലാ വശത്തും മധുരം എത്തുകയും വേണം എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കിട്ടുകയും വേണം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായി വെച്ചായിട്ട് വീണ്ടും നന്നായി കുക്ക് ചെയ്ത് തീയൊക്കെ കത്തിച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞു എസ്പെഷ്യലി കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്നാക്കാണിതെന്ന് അവർക്ക് എള്ള് കഴിക്കുന്നത് വളരെ നല്ലതാണ് അവരുടെ ബുദ്ധിശക്തി വർദ്ധിക്കാനും അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയാണെങ്കിലും വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫൈനലി നമ്മൾ ഒരു സംഭവം കൂടി ചേർക്കുന്നുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയി നെയ്യാണത് നെയ്യ് ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ എടുക്കുക നമുക്ക് നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ ഇതുപോലെ തന്നെ കഴിച്ചാൽ മതി അപ്പോൾ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു മണമാണ് ഇത് മാത്രമല്ല ഈ സ്നാക്ക് നമുക്ക് കുറച്ച് ദിവസം വരെ കേടാവാതിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് തണുത്ത വെള്ളം ഒഴിക്കരുതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് അപ്പോൾ നെയ്യ് കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്താൽ തന്നെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് നാടൻ വിഭവങ്ങൾ തന്നെയാണ് എത്ര പലഹാരങ്ങൾ കഴിച്ചാലും കിട്ടാത്ത ഗുണങ്ങൾ നമുക്ക് നാടൻ പലഹാരങ്ങൾ കഴിക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ നമുക്കൊട്ടും ഭയമില്ലാതെ കഴിക്കാൻ പറ്റിയ നാടൻ പലഹാരങ്ങൾ തന്നെയാണ് എപ്പോഴും നല്ലത് കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക അവർക്ക് എന്തായാലും ഇഷ്ടമാവും അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ